നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഗൊലാൻ കുന്നിൽ നിന്നും ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു വിമാനം ഡൽഹിയിലേക്ക് പുറപ്പെട്ട് എത്തുകയായിരുന്നു. അതിനകത്ത് വീഡിയോചിതമായ ഒരു ഇടപെടലോടുകൂടി സൈനികന് പരിക്കേറ്റ നിലയിലായിരുന്നു കാണാൻ സാധിച്ചത്. ഇസ്രയേലിലെ ഗൊലാൻ കുന്നിൽ യു എൻ ഡിസംഗേജർ ഒബ്സർവർ ഫോഴ്സിൽ സേവനം അനുഷ്ഠിക്കുന്നതിനിടെ അപകടത്തിൽ തലയ്ക്ക് പരിക്കേറ്റ ഇന്ത്യൻ സൈനികനെ ഇന്ത്യൻ പ്രതിരോധ വിഭാഗമാണ് വ്യാഴാഴ്ച ഒഴിപ്പിച്ചത്. ഹവിൽദാർ സുരേഷ് ആറിനാണ് സൈനിക വിമാനത്തിൽ ടെൽ അവീവിൽ നിന്ന് കൂടുതൽ ചികിത്സയ്ക്കായി ഡൽഹിയിലെ ആർമി റിസർച്ച് ആൻഡ് റെഫറൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. ഇസ്രയേലും ലബനനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് നടപടി. സെപ്റ്റംബർ 20 ഡ്യൂട്ടിക്കിടെയുണ്ടായ അപകടത്തിൽ സൈനികന് ഗുരുതരമായ പരിക്കുകൾ സംഭവിക്കുകയും ഇസ്രയേലിലെ യു എൻ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ അവസ്ഥയ്ക്ക് കൂടുതൽ ചികിത്സ ആവശ്യമായതിനാൽ സുരേഷിനെ ഇന്ത്യയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു എന്നാണ് സൈന്യം എക്സ് അക്കൗണ്ടിൽ പറയുന്നത്. കരസേന, ഇന്ത്യൻ വ്യോമസേന, ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫ്, അതുപോലെ തന്നെ സൈനിക കാര്യ വകുപ്പ് എന്നിവർ സൈനികനെ ഒഴിപ്പിക്കുന്നതിൽ പങ്കാളികളായിരുന്നു. ഹവിൽദാർ സുരേഷിനെ ഒഴിപ്പിച്ചതിൽ പങ്കെടുത്ത എല്ലാവരെയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിക്കുകയും ചെയ്തു. യു എൻ ഡി ഒ എഫ് എന്നത് ഇസ്രയേലും സിറിയയ്ക്കും ഇടയിൽ വെടിനിർത്തൽ കരാർ നിലനിർത്താനും ഇരു രാജ്യങ്ങളിലെയും സൈനികർ തമ്മിലുള്ള യുദ്ധസമാന സാഹചര്യം വേർപെടുത്തുന്നതിന് മേൽനോട്ടം വഹിക്കുവാനും നിയോഗിക്കപ്പെട്ട ഒരു സമാധാന സേനയാണ്. അതിൽ ഇന്ത്യൻ സേനയും പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള 2017 ബന്ധമൊന്ന് നോക്കിക്കഴിഞ്ഞാൽ 2017 ജൂലൈയിൽ ഇസ്രായേൽ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു നരേന്ദ്രമോദി. കൺവെൻഷൻ വിട്ട യാത്രയ്ക്കിടെ പ്രധാനമന്ത്രി മോദി ഫലസ്തീൻ സന്ദർശിച്ചില്ല എന്നത് ശ്രദ്ധേയമായിരുന്നു. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഒഴികെ ഇന്ത്യൻ മന്ത്രിമാരുടെയും രാഷ്ട്രപതി മുഖർജിയുടെയും മുൻ യാത്രകളിൽ ഇസ്രായേൽ ഫലസ്തീൻ സന്ദർശനങ്ങൾ ഉൾപ്പെട്ടിരുന്നു. രണ്ട് സംസ്ഥാനങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിന്റെ ഒരു കൃത്യമായ കാര്യങ്ങളായിരുന്നു ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇരു രാജ്യങ്ങളിലെയും മാധ്യമ സ്ഥാപനങ്ങൾ സന്ദർശനത്തെ ചരിത്രപരമായി എന്നാണ് വിശേഷിപ്പിച്ചത്. സന്ദർശന വേളയിൽ ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ഇസ്രായേലും ഒപ്പുവെച്ചു. ബെഞ്ചമിൻ നെതന്യാഹുവും 2018 ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ജനുവരിയിലാണ് അന്ന് ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിന്റെ 25 സ്മരണയായിട്ടാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ടെലിവിഷൻ സംപ്രേഷണം ഇന്ത്യയിലേക്കുള്ള ഒരു സന്ദർശനം നടത്തിയത്. ഈ സമയത്ത് നെതന്യാഹുവും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പരസ്പരം കരഘോഷം മുഴക്കുകയുണ്ടായി. 2003 ഏരിയൽ ഷാരോണിന്റെ ഇന്ത്യ സന്ദർശനത്തിന് ശേഷമുള്ള ആദ്യ സന്ദർശനം കൂടിയായിരുന്നു ഇത്. എന്തായാലും ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം എന്തൊക്കെ ാണെന്ന് എല്ലാവർക്കും വ്യക്തമായി തന്നെ അറിയാം. എന്തായാലും കഴിഞ്ഞ ദിവസവും സൈനികർ വലിയ രീതിയിൽ തന്നെ ശക്തമായി തന്നെ ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ ഗൊലാൻ കുന്നുകളിൽ ഇപ്പോഴും തമ്പടിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണ്.